അവിടെ രണ്ട് വാക്കുകളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ദ സ്റ്റിവാർഡ്ഷിപ്പ്, രണ്ട് ഇൻസൈറ്റ്. എന്തിലേക്കുള്ള ഇൻസൈറ്റ്? ക്രിസ്തുവിന്റെ മിസ്റ്ററിയിലേക്കുള്ള, മർമ്മത്തിലേക്കുള്ള ഇൻസൈറ്റ്. എന്താണ് ആ മിസ്റ്ററി എന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ആ മിസ്റ്ററി? അത് ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ, വേഴ്സ് 6 നമ്മൾ കാണുന്നതാണ്. That is how the Gentiles are fellow heirs, members of the same body and partakers of the promise of Christ Jesus through the gospel. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ കൂട്ടവകാശികളാകാൻ ജാതികൾക്കും കൂടെ അവസരം ലഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ജാതികളും കൂട്ടവകാശികളാണ് എന്നുള്ള മിസ്റ്ററി. പഴയ നിയമത്തിലെ ആളുകൾക്കോ പഴയ പ്രവാചകന്മാർക്കോ അത് എന്ത്, അവിടെ എഴുതിയിരിക്കുന്നത് verse 5, ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതുകൊണ്ടാണ് അതിനെ മിസ്റ്ററി എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോ മോർ എ മിസ്റ്ററി, ഇറ്റ് വാസ് എ മിസ്റ്ററി, ബട്ട് നൗ ഇറ്റ് ഈസ് റിവീൽഡ്. നേരത്തെ അതൊരു മിസ്റ്ററി ആയിരുന്നു, ഒരു മർമ്മമായിരുന്നു. എന്ത്? നേരത്തെ ഇസ്രായേൽ മക്കളെല്ലാം ചിന്തിച്ചത് ദൈവത്തിന്റെ പദ്ധതിയിൽ ഇസ്രായേൽ അല്ലാതെ വേറെ ഒന്നുമില്ലെന്നാണ്. ഞാൻ പറഞ്ഞതുപോലെ പല രാജ്യങ്ങളും അവരുടെ മാപ്പിൽ ഇസ്രായേൽ വരച്ചിട്ടില്ല, പക്ഷേ ഇസ്രായേലിന്റെ മാപ്പിൽ, അവരുടെ വേൾഡ് മാപ്പിൽ ഇസ്രായേൽ അല്ലാതെ വേറെ ഒന്നും അവർ വരച്ചിട്ടില്ല. അതാണ് ഇസ്രായേലിന്റെ പ്രശ്നം. എന്നാൽ അപ്പോസ്തോലന്മാർക്ക്, അല്ലെങ്കിൽ പൗലോസ് പറയുന്ന എന്താണ്, പുതിയ നിയമ അപ്പോസ്തോലന്മാർക്ക് വെളിവായി വന്ന ഒരു മർമ്മമുണ്ട്. എന്താണ്? ഇതിനകത്ത് യഹൂദന്മാർ മാത്രമല്ല, ജാതികളും ക്രിസ്തുവിനോട് കൂട്ടവകാശികളാണ്, പാർട്ടേക്കേഴ്സ് ആണെന്നുള്ള ആ അനാദികാലം മുതൽ മറഞ്ഞിരുന്ന ക്രിസ്തുവിന്റെ, ദൈവത്തിൽ മറഞ്ഞിരുന്ന ക്രിസ്തുവിന്റെ മർമ്മം. സോ ഗാഡ് വാസ് സെൻഡിങ് ജീസസ് സോ ദാറ്റ് നോട്ട് ഓൺലി ദ ജൂയിഷ് പീപ്പിൾ ബട്ട് ഓൾസോ ദ ജെന്റൈൽസ് ആർ റിക്കൺസൈൽഡ് വിത്ത് ഗാഡ് ആൻഡ് വി ആർ ഫെലോ ഹെയേഴ്സ്. നമ്മൾ കൂട്ടവകാശികൾ ആയിത്തീരുന്നു. അവിടെ മൂന്നാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ മൂന്നാമത്തെ വാക്യത്തിൽ ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. മീതെ എഴുതിയിരിക്കുന്നത് പോലെ, രണ്ടാം അധ്യായത്തിന്റെ 11 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പേ നിങ്ങൾ പ്രകൃതിയിൽ ജാതികളായിരുന്നു. ഞാൻ ആ ഭാഗങ്ങൾ വായിക്കാൻ നേരമില്ലാത്തത് കൊണ്ട് I am just അതിനെ കുറിച്ച്, അതിന്റെ ഒരു വിശകലനം മാത്രം പറയുകയാണ്. അതിന്റെ 14 വാക്യത്തിൽ അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനം ഉണ്ട്. ഹല്ലേലൂയ. അതാണ് വാസ്തവത്തിൽ ഞാൻ മുന്നേ പറഞ്ഞതായ chapter 2 പോൾ പറയുകയാണ്, ദിസ് ഈസ് വാട്ട് ഐ വാസ് ട്രൈങ് ടു ടീച്ച് യു. എന്ത്? യഹൂദന്മാരെ മാത്രമല്ല കർത്താവ് എന്താണ് പിതാവിന്റെ കയ്യിലേക്ക് കൈപിടിച്ചു കൊടുത്തത്, ആരെയുമാണ്? അവൻ ക്രൂശിൽ വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. ഇനിയിപ്പോൾ ഇതിനകത്ത് യഹൂദനെന്നില്ല, യവനെന്നില്ല, ജാതികളെന്നില്ല. നോ, എല്ലാ ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർത്തിരിക്കുകയാണ്. ഈ മർമ്മം വെളിവായി വന്നതുകൊണ്ട് ഞാൻ എന്റെ സ്ട്രാറ്റജിക്ക്, അല്ലെങ്കിൽ യുനോ എന്റെ അതിന്, ഞാൻ ആ ദൈവകൃപ, എനിക്ക് ഈ മർമ്മം വെളിവായപ്പോൾ മുതൽ, എന്താണ് മർമ്മം? യഹൂദന്മാർ മാത്രമല്ല ജാതികളും ദൈവകൃപയുടെ കൂട്ടവകാശികളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ ഞാൻ അതിൻ്റെ നല്ല ഗ്രഹവിചാരകനാകേണ്ടതിന് യഹൂദന്മാരോട് മാത്രമല്ല ജാതികളോടും സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ സ്റ്റിവാർഡ്ഷിപ്പിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളോട് സുവിശേഷം അറിയിച്ചത്. എന്തിനോടുള്ള സ്റ്റിവാർഡ്ഷിപ്പ്? എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നതായ വലിയ മർമ്മം. എന്ത്? ജാതികളും ഇതിന് കൂട്ടവകാശികളാണ്. അത് ദൈവം എനിക്ക് വെളിപ്പെടുത്തിയപ്പോൾ ആ വെളിപ്പാടിനോട് ഞാൻ ആത്മാർത്ഥതയുള്ളവനായി, അല്ലെങ്കിൽ ആ വെളിപ്പാടിന്റെ സ്റ്റിവാർഡ്ഷിപ്പ്. ഗാഡ് ഹാസ് റിവീൽഡ് മീ എ സഡൻ തിങ്. എന്താണ്? ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് വെളിപ്പെടുത്തി. ജാതികൾ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. അന്നേരം മുതൽ എന്റെ മനസ്സിൽ ജാതികളോട് സുവിശേഷം അറിയിക്കാനുള്ള വലിയ മോഹമുണ്ടായി. അങ്ങനെ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വന്ന് സുവിശേഷം അറിയിച്ചു. ഞാനിപ്പോൾ തടവിൽ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പറയുന്നതെന്ന് എനിക്കറിയാം, എങ്കിലും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സ്റ്റിവാർഡ്ഷിപ്പ് ആണ് സുവിശേഷീകരണത്തെ ബാധിക്കുന്ന ഒരു പ്രധാന ഘടകം. സ്റ്റിവാർഡ്ഷിപ്പ് എന്തിനോടുണ്ടാകണം? നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ളതായ കാര്യങ്ങളെ കുറിച്ചുള്ള നല്ല ബോധ്യം ഉണ്ടാകണം. അത് നിമിത്തം എന്തുകൊണ്ട്? രണ്ടു പക്ഷത്തെയും ഒന്നാക്കുവാൻ ദൈവം യേശുവിനെ ക്രൂശിൽ വെച്ച് യേശു
എന്ത് ചെയ്യുന്നു? രണ്ടു വശത്തിന്റെയും നടുക്കുള്ള ചുവര ഇടിച്ചു കളഞ്ഞിട്ട് രണ്ടു കൂട്ടരെയും ഒരുപോലെ പിതാവിനോട് യോജിപ്പിക്കുന്നു എന്നുള്ള ആ മർമ്മം എനിക്ക് വെളിപ്പെട്ടതുകൊണ്ട് ആ വെളിപ്പാടിനോട് ഞാൻ എന്താണ് വെളിപ്പാടിനോട് എനിക്ക് എന്തുണ്ട്? അതിനോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള കൺസേൺ ഉണ്ട്. എന്റെ ഭയങ്കര കൺസേൺ ആണ് ദൈവം എനിക്ക് വെളിപ്പെടുത്തിയതായ കാര്യം. നിങ്ങൾക്കായി, വേഴ്സ് ടുവിൽ പറയുന്ന വാക്യം അതാണ്, നിങ്ങൾക്കായി ലഭിച്ച ദൈവകൃപ. സി, കർത്താവ് എനിക്ക് അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ കൃപ തന്നെ തന്നിരിക്കുകയാണ്. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെ കുറിച്ച് എനിക്കൊരു സത്യം വെളിപ്പെടുത്തി. ആ സത്യം വെളിപ്പെടുത്തിയതിന്റെ കൂട്ടത്തിൽ അവൻ എന്തുകൂടെ ചെയ്തു? ആ സത്യത്തിന്റെ നല്ല സ്റ്റിവാർഡ് ആകാനായിട്ട് ദൈവം എനിക്ക് കൃപ കൂടെ തന്നിരിക്കുകയാണ്. ജാതികളോട് സുവിശേഷം അറിയിക്കാനുള്ള പ്രത്യേക കൃപ തന്നിരിക്കുകയാണ്. ആ ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകനായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് സുവിശേഷം അറിയിച്ചത്. നിങ്ങളോട് സുവിശേഷം അറിയിച്ചതുകൊണ്ട് ഞാനിപ്പോൾ എവിടെയാണ്? ജയിലിലാണ്. നല്ല സ്റ്റിവാർഡ് ആകുക. ഹു ഈസ് എ ഗുഡ് സ്റ്റിവാർഡ്? സ്റ്റിവാർഡ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു എക്കണോമിക് ടേം ആണ്, ശരിക്കും പറഞ്ഞാൽ എന്താണ് സാമ്പത്തിക ശാസ്ത്രം നമ്മൾ ഉപയോഗിക്കുന്നതായ ഒരു ഒരു വാക്കാണ് സ്റ്റിവാർഡ്സ്. സ്റ്റിവാർഡ്സിന്റെ പ്രത്യേകത, അയാൾ റിസോഴ്സ് അലോക്കേഷനിൽ ഭയങ്കര കെയർഫുൾ ആയിരിക്കും. ഒരു സ്റ്റിവാർഡ് എപ്പോഴും റിസോഴ്സസ്, എപ്പോഴാണ് സ്റ്റിവാർഡ്ഷിപ്പ് ആവശ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെസ് റിസോഴ്സസും മോർ നീഡ്സും ഉണ്ടാകുമ്പോഴാണ്. എനിക്കിപ്പം 100,000 രൂപ ശമ്പളമുണ്ട്, എനിക്ക് കൊച്ചിയിൽ ജീവിക്കണമെങ്കിൽ വലിയ സ്റ്റിവാർഡ്ഷിപ്പിനൊന്നും ആവശ്യമില്ല. പക്ഷേ എനിക്ക് 10,000 രൂപ ശമ്പളവും കൊച്ചിയിൽ താമസവുമാണെങ്കിൽ ഞാൻ നല്ല സ്റ്റിവാർഡ് ആകലേ പറ്റുള്ളൂ. 10,000 രൂപ ശമ്പളത്തിന് ഞാനിവിടെ 8,000 രൂപ ശമ്പളം, 8,000 രൂപ വാടകയുള്ള ഒരു വീട് വാടക എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഞാനൊരു നല്ല സ്റ്റിവാർഡ് ആയിരിക്കുന്നു? അല്ല. ഞാനൊരു നല്ല സ്റ്റിവാർഡ് ആണെങ്കിൽ എൻ്റെ ശമ്പളത്തെ ഞാൻ ബജറ്റ് ചെയ്യാൻ തുടങ്ങും. എങ്ങനെ ബജറ്റ് ചെയ്യും? എത്ര രൂപ എനിക്ക്, എങ്ങനെയുള്ളൊരു വീടാണ് എനിക്ക് വേണ്ടത്? എനിക്ക് നല്ല സുഖസൗകര്യങ്ങളുള്ള വീട് കിട്ടുന്നതിനകത്ത് സങ്കടം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ എൻ്റെ റിസോഴ്സ് കുറവായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങും? വാടകയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നതായ പൈസ എന്താ അതിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ തുടങ്ങും. എന്നിട്ട് ഫുഡിന് എത്ര വേണം, ഡ്രസ്സിന് എത്ര വേണം? 10,000 രൂപ സാലറി ഉള്ള ഒരാൾ എല്ലാ മാസവും 8,000 രൂപയുടെ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും അവൻ നല്ല ഗുഡ് സ്റ്റിവാർഡ്, ഹീസ് എ ഗുഡ് സ്റ്റിവാർഡ് എന്ന് പറയുമോ? ഇല്ല. റിസോഴ്സ് അലോക്കേഷനിൽ എപ്പോഴും പ്രയോറിറ്റി നന്നായിട്ട് സെറ്റ് ചെയ്യുന്നവനാണ് ആര്? ഒരു നല്ല സ്റ്റിവാർഡ് എന്ന് പറയുന്നത്. എന്നാൽ പോൾ പറയുന്നത് ഐ വാസ് എ ഗുഡ് സ്റ്റിവാർഡ്. കാര്യം ദൈവം എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ദൈവ കൃപ എന്തെന്നുള്ളത് എനിക്ക് അറിയാം. 7-ാമത്തെ വാക്യത്തിൽ അതാണ് കാണുന്നത്. ആ സുവിശേഷത്തിന് ഞാൻ എന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീരുന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാനും സകലത്തും സൃഷ്ടിച്ച ദൈവത്തിന് അനാധികാരം മുഴുവൻ മറിഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിക്കുവാനും കൃപ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ജെന്റൈൽസിനോട് പ്രത്യേകമായിട്ട് ഇടപെടുവാൻ ദൈവം എനിക്ക് എന്താണ് ഒരു നിയോഗം തന്നിരിക്കുകയാണ്. ആ നിയോഗം എന്റെ വിളിയിൽ തന്നെ ഉണ്ട്. നമ്മൾ ഇന്നലെ വായിച്ചൊരു വേദഭാഗമുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ അനനയാസിനോട് ഷൗലിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ദൈവം അനനയാസിനോട് പറയുന്ന ഭാഗം എന്താണ്? Acts 9:15 നമ്മളവിടെ കാണുകയാണ്, ഞാൻ അവനെ ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും വേണ്ടി അവരോട് സുവിശേഷം അറിയിക്കേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ഒരു പാത്രമാണ്. അവൻ എന്തൊക്കെ കഷ്ടങ്ങൾ അതിനുവേണ്ടി സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൗലോസിനോട് സംസാരിക്കുമ്പോൾ തന്നെ ആദ്യമേ പറഞ്ഞ എന്താണ്? ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും എല്ലാവരോടും ഉണ്ട്. പക്ഷേ അവന്റെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് കർത്താവ് അവനെ എങ്ങനെ മാനിക്കുമെന്നല്ല അവനെ പഠിപ്പിച്ചത്, എന്ത് കഷ്ടം സഹിക്കേണ്ടി വരുമെന്നാണ് അവനെ പഠിപ്പിച്ചത്. പോൾ പറയാണ്, ഈ മൂന്ന് കാര്യത്തിലും ഞാൻ നല്ല സ്റ്റിവാർഡ് ആകാനായിട്ട് പരിശ്രമിച്ചെന്ന് പറയുന്നത്. ഹി വാസ് എ ഗുഡ് സ്റ്റിവാർഡ് എമംഗ് he wanted to share gospel with the Jewish people. He had a concern for the Jewish people. പല സമയത്തും ഇസ്രായേൽ മക്കളുടെ ഇടയിലെ സുവിശേഷീകരണത്തിന് പൗലോസിന് എത്രത്തോളം താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും അവരാരും അവനെ കേട്ടിട്ടില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, പൗലോസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്നായിരുന്നെന്ന് ചോദിച്ചാൽ എന്റെ ചിന്ത ആഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്ക് യേശുവിനെ പോലെ ആകുന്നോന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ചില മോഹങ്ങളുണ്ടല്ലോ, അതുപോലെ ഒരു ചെറിയ മോഹം പൗലോസിന്റെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരുന്നു. എന്നറിയാമോ, യെരുശലേം സഭയെ പോയി ഒന്ന് പ്രസംഗിക്കണമെന്ന് അത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ജന്മം ചെയ്ത അവന്മാരോട്ട് കേട്ടതുമില്ല, മരിക്കുന്നതുപോലെ അവിടെ പോയി ഒന്ന് പ്രസംഗിക്കാൻ അവന്മാർ സമ്മതിച്ചില്ല. അത് പലപ്പോഴും ഈ പാരമ്പര്യത്തിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടാകുന്നതിന്റെ കാര്യം ഇതാണ്. വേറെ ആരെയും അവന്മാർ കേട്ടത്തില്ല, ഭയങ്കര എക്സ്ക്ലൂസീവ് പാർട്ടികളാണ്. ജാതികളുടെ ഇടയിൽ പോയി തീണ്ടലും തൊടിയിലും ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന പാർട്ടിയൊന്നും അവന്മാര് അവിടെ കേട്ടില്ല. പോളിനെ കേട്ടിട്ടില്ല. അവസാനം വരെ പോളിന്റെ ആഗ്രഹമായിരുന്നു യെരുശലേം സഭയിൽ ഒന്ന് പ്രസംഗിക്കണമെന്ന്. അപ്പോൾ യെരുശലേം സഭയിൽ പ്രസംഗിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞിട്ട് അവന് യഹൂദന്മാരെ കുറിച്ച് കൺസേൺ ഇല്ലെന്ന് പറഞ്ഞ് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവനെ വിളിച്ചപ്പോൾ എന്തിനു വേണ്ടിയൊക്കെയാണ് വിളിച്ചത്? ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും.
റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോഴോ ഞാൻ കാണുന്നത്, ഞാൻ ക്രിസ്തുവിൽ സത്യമറി പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവും ഉണ്ട് എന്ന് എന്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കാമായിരുന്നു. പോൾ പറയാണ്, സഹോദരന്മാരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് ഭയങ്കര സന്തോഷം ആഗ്രഹമാണ്, എനിക്ക് എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ കുറിച്ച് എനിക്ക് ഭയങ്കര കൺസേൺ ഉണ്ട്. ഞാൻ എപ്പോഴും യഹൂദന്മാരായ ആളുകളുടെ വിടുതലിന് വേണ്ടി എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. എന്നെ അതിനുവേണ്ടി ഉപയോഗിക്കണമെന്നൊക്കെ ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം കർത്താവിനൊരു ബാർഗെയിൻ തന്നെ നടത്തി. ആ ബാർഗെയിൻ സത്യമാണ്, വെറുതെ ഞാൻ പറയുന്നൊന്നുമല്ല, അത് സത്യമാണെന്നുള്ളതിന് എന്റെ മനസാക്ഷി തന്നെ എനിക്ക് സാക്ഷ്യം പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കാൻ എനിക്കിപ്പോഴും പ്രയാസമാണ്. അതുപോലെ പ്രയാസമേറിയ ഒരു കാര്യമാണ് പോള് ഇവിടെ പറയുന്നത്. സത്യമാണെന്ന് വിശ്വസിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു കാര്യം, പക്ഷേ അത് സത്യമാണ്. എന്താണ് സത്യം? ഒരു ദിവസം പോള് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്റെ ജനത്തെക്കുറിച്ച്, ഇസ്രായേൽ മക്കളെക്കുറിച്ച് എന്റെ കൺസേൺ കൂടിയിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് ഇസ്രായേൽ മക്കളെല്ലാം കൂടെ ഞാൻ രക്ഷിക്കാം, ഇനി അവർക്ക് പകരം ഞാൻ വേണമെങ്കിൽ എന്റെ ആയുസ് മുഴുവൻ നരകത്തിൽ പൊക്കോളാം. രക്തസാക്ഷിയാകാമെന്നൊന്നുമല്ല പറയുന്നത്, രക്തസാക്ഷിയായാൽ നേരെ നമ്മുടെ സ്വർഗത്തോടല്ലേ പോന്നേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ജനതയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാകുക എന്ന് പറയുന്ന വലിയ ആനക്കാര്യമൊന്നുമല്ല. അതായിരുന്നെങ്കിൽ 1000 ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഐ എം റെഡി ടു ബിക്കം എ മാർട്ടിയർ ഇഫ് യു ആർ സേവിങ് മൈ പീപ്പിൾ. മൈ പീപ്പിൾ എന്ന് പറയുമ്പോൾ എന്റെ ഞാൻ മലയാളികളായ കാര്യത്തെ കുറിച്ചൊന്നും അല്ല. When I was working, when I was in the mission field, many times I prayed for like that. പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിച്ചാണ്, രക്തസാക്ഷിയാകാനുള്ള തയ്യാറെടുപ്പോടെ തന്നെ പ്രാർത്ഥിച്ചാണ്. പക്ഷേ പോളെ പ്രാർത്ഥിച്ച പോലെ ഞാൻ ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. പോളെ നാണ് പ്രാർത്ഥിച്ചത്, കർത്താവേ, നീ യഹൂദന്മാരെ മുഴുവനായിട്ട് രക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് പകരം ഞാൻ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കാമായിരുന്നു. ഇത് ഞാൻ പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു എന്നുള്ളതിന് എൻ്റെ മനസാക്ഷി എനിക്ക്, ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവ് സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കാമായിരുന്നു. അത്രയ്ക്കും ആഗ്രഹം ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കാൻ വേണ്ടി ആർക്കുണ്ടായിരുന്നു? പൗലോസിനുണ്ടായിരുന്നു. സോ ഹി വാസ് എ ഗുഡ് സ്റ്റുവാർഡ്. അവനോട് കർത്താവ് പറഞ്ഞ ആ ദർശനമുണ്ടല്ലോ, ആ ദർശനത്തിൽ പറഞ്ഞ ഓരോ കാര്യത്തെക്കുറിച്ചും ഹി വോണ്ടഡ് ടു ബിക്കം എ ഗുഡ് സ്റ്റുവാർഡ്. അവൻ പറയുന്നത്, ഐ എം റെഡി ടു ഡൈ, ഐ എം റെഡി ഈവൻ ടു ബി അക്കേഴ്സ്ഡ് വിത്ത് ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ പോലും ഞാൻ തയ്യാറാണ്. ആൻഡ് ഓൾസോ ഹി വാസ് എ ഗുഡ് സ്റ്റുവാർഡ് ഇൻ പ്രീച്ചിങ് ഗോസ്പൽ ടു ദ കിങ്സ്. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ, ആ 26-ാം അധ്യായം മൊത്തം അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ബട്ട് 24 onwards വെൻ വി റീഡ്, അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെ പ്രതിവാദിക്കുകയും, ഫെസ്തോസ്, പൗലോസെ, നിനക്ക് ഭ്രാന്തുണ്ട്, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതിന് ഫെസ്തോസ്, രാജശ്രീ ഫെസ്തോസെ, എനിക്ക് ഭ്രാന്തില്ല, ഞാൻ സത്യവും സുബോധവുമായ വാക്കത്ര സംസാരിക്കുന്നത്. രാജാവിന് ഇതിനെക്കുറിച്ച് അറിവുള്ളതുകൊണ്ട് അവനോട് ഞാൻ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു, അവന് ഇതൊന്നും മറവായിരിക്കുന്നില്ല. അഗ്രിപ്പ രാജാവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്, അത് ഒരു കോണിൽ നടന്നതല്ല. അഗ്രിപ്പ രാജാവെ, പ്രവാചകന്മാരെ നീ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നത് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് പൗലോസ്, നീ മാത്രമല്ല, ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ ആകണം എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. പോൾ വാസ് എ പ്രിസണർ ആൻഡ് ഹി സ്പീക്സ് ടു എ കിങ്. പൗലോസ് അപ്പോൾ ഒരു ചങ്ങലയിലാണ്, അവൻ സംസാരിക്കുന്ന രാജാവിനോടാണ്. സാധാരണ നിലയിൽ രാജാക്കന്മാര് തടവുകാരോടാണ് പറയേണ്ടതെന്ന്, നീ എന്നെ പോലെ ആയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ തടവുകാരൻ പറയുകയാണ്, രാജാവേ, നീ എന്നെ പോലെ ആയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ്? രാജാവ് പിശാചിന്റെ തടവിലും ഇവൻ ചങ്ങലയിൽ സ്വതന്ത്രനുമാണെന്നുള്ളത് അവന് അറിയാം. രാജാക്കന്മാരോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചിരിക്കുന്നു എന്ന് പോളിനെ വിളിക്കുമ്പോൾ കർത്താവ് പറഞ്ഞെങ്കിൽ ആ ദർശനത്തിന്റെ ആദ്യ ദിവസം മുതൽ അവൻ എന്താണ്? ഹി വാസ് ട്രൈങ് ടു ബി എ ഗുഡ് സ്റ്റുവാർഡ്. ഹി വാസ് ട്രൈങ് ടു ബി എ ഗുഡ് സ്റ്റുവാർഡ്. അവൻ ജാതികളുടെ കാര്യത്തിലും അതേപോലെ തന്നെ പൗലോസ് സ്റ്റുവാർഡ് ആകാനായിട്ട് പരിശ്രമിച്ചു. പോള് ഇവിടെ FS 3:1 പറഞ്ഞു, അതുകൊണ്ടാണ് അവൻ, ഐ വാസ് ട്രൈങ് ടു ബി എ ഗുഡ് സ്റ്റുവാർഡ്. ഞാനൊരു നല്ല കാര്യവിചാരകനാകാൻ ആഗ്രഹിച്ചു. എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ നല്ല കാര്യവിചാരകൻ, എനിക്ക് ലഭിച്ച വെളിപ്പാടിന്റെ ഒരു കാര്യവിചാരകൻ, എനിക്ക് ലഭിച്ച സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാതെ ഒരു നല്ല കാര്യവിചാരകൻ. അതുകൊണ്ടാണ് ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ
ജയിലിൽ കിടക്കുന്നത്. അതിനകത്ത് അവന് യാതൊരു പ്രയാസവുമില്ല. കാര്യം ഇത് തന്നെയാണ് ഇവന് സംഭവിക്കാൻ പോകുന്നത്. നേരത്തെ തന്നെ കർത്താവ് അവനെ പഠിപ്പിച്ചിരുന്നു, അറിയിച്ചിരുന്നു. അവൻ ജാതികളെ കുറിച്ച് ഭയങ്കര കൺസേൺ ഉള്ളതുകൊണ്ടാണ് റോമാലേഖനം 3:9 നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. പോൾ പറയാണ്, എന്താ ദൈവം യഹൂദന്മാരുടെ മാത്രം ദൈവമോ? അല്ല, അവൻ ജാതികളുടെയും ദൈവമല്ലയോ? അതെ, അവൻ ജാതികളുടെയും ദൈവം. അവർക്ക് വേറെ ദൈവം ഒന്നുമില്ലല്ലോ. യഹോവ ഏകൻ തന്നെ അല്ലേ? രക്ഷപ്പെടുവാൻ അവർക്ക് വേറെ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ അവൻ അങ്ങനെ പോട്ടെ നമുക്ക് പറയാമായിരുന്നു. അവർക്ക് രക്ഷപ്രാപിക്കാൻ യേശു ക്രിസ്തു എന്ന ഏക നാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ലാത്തത് കൊണ്ട്, ജാതികളോടുള്ള സുവിശേഷം ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട്, വേറെ ഏതെങ്കിലും ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ അവരങ്ങനെ പോയേനെ, പൊക്കോട്ടെ, പക്ഷെ എനിക്ക് പ്രശ്നമില്ല. എന്നാൽ എനിക്കറിയാം യേശു ക്രിസ്തു എന്ന നൽകപ്പെട്ട ഏക നാമമല്ലാതെ വേറെ ഒരു നാമവും രക്ഷയ്ക്കായി കർത്താവ് നൽകിയിട്ടില്ല എന്നറിയാവുന്നത് കൊണ്ട് ജാതികളോട് ഞാൻ സുവിശേഷം അറിയിക്കുന്നതിൽ എന്റെ കൈകളിൽ ചങ്ങല വന്നാലും അതുപോലും വകവയ്ക്കാതെ ജാതികളോട് സുവിശേഷം അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? ബിക്കോസ് ഒരു ദൈവമേ ഉള്ളൂ, വേറെ രക്ഷാമാർഗമില്ല. അവർക്കൊരു പക്ഷേ അത് മനസ്സിലാകത്തില്ലായിരിക്കും, എന്നാലും ഞാൻ ആ ജാതികളുടെ ജനതകളുടെ ഇടയിലേക്ക് പോകും. ആ ഒരു ആ ജനങ്ങളെ കാണുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഒരു വലിയ ഒരു ഒരു വലിയ പ്രത്യേകതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാണുമ്പോൾ എന്താണ്, വി ആർ സീയിങ് ദാറ്റ് ദീസ് പീപ്പിൾ ആർ ഡൈയിങ്. അവര് നരകത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ആ ഒരു കാഴ്ച, അതാണ് അവരെ വാസ്തവത്തിൽ വ്യത്യാസപ്പെടുത്തുന്നത്.